JSW സ്റ്റീൽ ആൻഡ് ജിൻഡാൽ സ്റ്റീൽ ഈ ഒരു സാഹചര്യത്തിൽ അത് ശക്തമായി നിൽക്കുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ മോഡിലാണോ എന്ന് സംശയമുണ്ട്. JSW സ്റ്റീൽ 720 രൂപയും ജിൻഡാൽ സ്റ്റീൽ 589 റേഞ്ചിലുമാണ് നിൽക്കുന്നത്. നിക്ഷേപകർക്ക് വലിയ താല്പര്യമുള്ള ഒരു രണ്ട് കമ്പനികളാണ്. ഇതിനെ എങ്ങനെയാണ് ഇപ്പൊ അപ്രോച്ച് ചെയ്യേണ്ടത് പ്രദീപ്? JSW സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ JSW ഒരു 700 രൂപയുടെ അടുത്ത് കുറച്ച് ആഴ്ചകളായിട്ട് കൺസോൾട്ടേഷൻ ഹാപ്പനിങ്. സോ ജിൻഡാൽ JSW സ്റ്റീലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് മീഡിയം ടേം ട്രെൻഡ് രണ്ടും തന്നെ അറ്റ് ദിസ് മൊമെന്റ് ഇറ്റ് ഇസ് എ സൈഡ് വേസ്. സോ അതൊരു 750 രൂപയുടെ മോളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിൽ ഒരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ പോകുന്നുള്ളൂ. അതേസമയം ജിൻഡാൽ സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജിൻഡാൽ സ്റ്റീൽ ഇസ് കൺസോൾട്ടേറ്റിംഗ് അറൌണ്ട് 600 റുപ്പീസ്. ജിൻഡാൽ സ്റ്റീൽ ഒരു 625 രൂപയുടെ മോളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മളൊരു ഫ്രഷ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ പോകുന്നുള്ളൂ. ബട്ട് ഇപ്പൊ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഐ ഗെസ് യു ക്യാൻ മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. അപ്പോ JSW സ്റ്റീൽ ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം പരിഗണിക്കുക, ജിൻഡാൽ സ്റ്റീൽ ഈ സാഹചര്യത്തിൽ ഓക്കെയാണ്? ജിൻഡാൽ സ്റ്റീലും 625 വെരി സ്ട്രോങ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമ്മൾ വീണ്ടും ഷോർട്ട് ടേമിൽ മൊമെന്റം കാണാൻ പോകുന്നുള്ളൂ. ഓക്കെ ചന്ദ്രു, ഇതിന്റെ അകത്ത് വാല്യുവേഷൻസ് ഉണ്ടോ JSW സ്റ്റീൽ ആൻഡ് ജിൻഡാൽ സ്റ്റീൽ? പിന്നെ ഒരു സംശയം, ഇപ്പൊ JSW പെയിന്റ്സ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ പെയിന്റ് ഏത് കമ്പനിയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? സെപ്പറേറ്റ് ആയിട്ട് അത് ഹൈ ഓഫ് ചെയ്യുമോ? അതുപോലെ തന്നെ സിമെന്റ്, JSW സിമെന്റ്, ഇത് രണ്ടും ഇത് എവിടെയാണ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത്? സെപ്പറേറ്റ് ആകുമോ? എങ്ങനെയാണ് അത്? ഇത് എനിക്കത് ഈ ഗ്രൂപ്പ് കമ്പനീസിന്റെ കേസിൽ എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ല ശരിക്കും. പിന്നെ സിമെന്റ് ബേസിക്കലി ഇപ്പം സ്റ്റീൽ മിൽസ് അല്ലെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലൈ ആഷ് അല്ലെങ്കിൽ സ്ലാഗ് ഇത് യൂസ് ചെയ്യുമ്പോൾ മിക്സഡ് സിമെന്റ് ഉണ്ടാക്കാൻ കുറെ കൂടി എളുപ്പമാണ് ശരിക്കും. അതായത് ലൈം സ്റ്റോണിൽ നിന്ന് ഇത് അല്ലാതെയുള്ള ഈ സ്ലാഗ് അല്ലെങ്കിൽ ആഷ് ഉപയോഗിച്ചിട്ടുള്ളത് ബേസിക്കലി അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ. പക്ഷെ ഇതെല്ലാം ഇപ്പോഴും ചെറിയ എന്റർപ്രൈസസ് ആയിരിക്കാം അല്ലെങ്കിൽ സൈസബിൾ ആയിട്ടുള്ള കമ്പനീസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ശരിക്കും. പക്ഷെ സ്റ്റീലിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതിനകത്ത് ഇപ്പൊ സംഭവിക്കുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോപ്പർ ഈ അടുത്തിടയ്ക്ക് വില ഇടിഞ്ഞു ഒരു സമയത്ത്, പിന്നെ അഗൈൻ വീണ്ടും അത് തിരിച്ച് പഴയ ഹൈയിലേക്ക് പോയി. അല്ലെങ്കിൽ ഈ മെറ്റൽസിലെല്ലാം, അതായത് ഒരു ഇപ്പൊ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തിന് ഇടയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പൊതുവെ കമോഡിറ്റി വേണ്ട പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും. ഓക്കെ, അതായത് കമോഡിറ്റി സ്റ്റോക്സിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ക്വാളിറ്റി സ്റ്റോക്സ്, സെക്യുലർ ഏണിംഗ്സ്, സ്റ്റഡി ഏണിങ്സ് ഉള്ളത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ട്രെൻഡായിരുന്നു ശരിക്കും. പക്ഷെ അതിൽ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ വാല്യുവേഷൻ എവിടെയോ എത്തിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ കമ്പനീസിന്റെ ഏണിങ്സ് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമോഡിറ്റി പ്രൈസ് അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കമ്പനീസിന്റെ ഏണിങ്സിനെ കമോഡിറ്റി പ്രൈസ് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കമോഡിറ്റി പ്രൈസ് ഇമ്പാക്ട് ചെയ്യുമ്പോൾ ശരിക്കും കമോഡിറ്റി സ്റ്റോക്സ് അവിടെ ഗെയിൻ ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, കമോഡിറ്റി സ്റ്റോക്സിൽ ആക്ച്വലി റിട്ടേൺ കിട്ടുന്നുണ്ട്. കമോഡിറ്റി പ്രൈസ് കൂടുമ്പോൾ കമോഡിറ്റി സ്റ്റോക്സ് റിട്ടേൺ ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഈ കമോഡിറ്റി സ്റ്റോക്സ് വേണ്ട അല്ലെങ്കിൽ സെക്യുലർ ഏണിങ്സ് മാത്രം മതി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു പോർട്ട്ഫോളിയോയിൽ കമോഡിറ്റി സ്റ്റോക്സ്, അത് സ്റ്റീൽ ആയിരിക്കാം സിമെന്റ് ആയിരിക്കാം, അതൊരു ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ സ്ട്രക്ചറിൽ ഈ കമ്പനീസ് ഒന്നും വളരെ മോശം കമ്പനീസ് അല്ല ശരിക്കും. മേ ബി ഇപ്പം ടാറ്റ സ്റ്റീൽ ഒരു അബദ്ധം കാണിച്ചു അതിന്റെ ഫലം അനുഭവിക്കുന്നു. പക്ഷെ JSW സ്റ്റീൽ നോക്കുകയാണെങ്കിൽ FMCG കമ്പനീസിനേക്കാളും റിട്ടേൺ തന്ന ഒരു കമ്പനിയാണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ. അത് എന്തുകൊണ്ട് സ്റ്റിൽ ഇൻവെസ്റ്റേഴ്സ് വേറൊരു രീതിയിൽ കണക്കാക്കുന്നു അറിയില്ല, പക്ഷെ ആക്ച്വലി അതിന്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ കമോഡിറ്റീസിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സൈക്കിൾസ്, ഇപ്പം എപ്പോഴും അതിനകത്ത് നല്ല സമയം മോശം സമയം വരും. മോശം സമയത്തിൽ കമ്പനീസ് ലോസ് ഉണ്ടാക്കും. ഇപ്പൊ ലോസ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ലോണിലാണെങ്കിൽ ആ കമ്പനിയുടെ ഫെയ്റ്റ് നേരെ തലതിരിഞ്ഞ് പോകും, ഈവൻ ബാങ്ക്രപ്റ്റ് ആയിപ്പോ. അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഈ കാര്യം മുൻനിർത്തി ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയ കമ്പനീസ് ആയിരിക്കും JSW സ്റ്റീൽ, അൾട്രാടെക് അല്ലെങ്കിൽ സിമെന്റ് സെക്ടറിലാണെങ്കിലും മേജർ കമ്പനീസ് എല്ലാം. അപ്പൊ ആക്ച്വലി നല്ല മാനേജ്മെന്റിനെ പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സൈക്കിൾ മോശമാണെന്ന് മനസ്സിലാക്കിയാൽ ഡെറ്റുള്ള കമ്പനീസ് നിന്ന് മാറി നിൽക്കുക, അത്രേ ഉള്ളൂ ശരിക്കും. അങ്ങനെ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് ജനറലി, ഇൻ ജനറൽ ഇപ്പൊ സ്റ്റീൽ കമ്പനീസ് അധികം ഇല്ല, രണ്ടോ മൂന്നോ നാലോ കമ്പനീസേ ഉള്ളൂ, അതെല്ലാം നല്ല കമ്പനീസ് ആണ്. അല്ലെങ്കിൽ സിമെന്റിലാണെങ്കിലും ടോപ്പ് 5 കമ്പനീസ് നല്ലതാണ് ശരിക്കും. അപ്പം പ്രൈം ആസ് എ ഡിസ്ക്ലോസർ, പ്രൈം ഇൻവെസ്റ്റർ ഡോട്ട് ഐ ആക്ച്വലി പോസിറ്റീവ് വ്യൂ ആണ് സ്റ്റീൽ സെക്ടറിലും സിമെന്റ് സെക്ടറിലും ഉള്ളത്. സിമെന്റ് സെക്ടറിൽ ടോപ്പ് 5 എന്നൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. സ്റ്റീൽ ആൻഡ് സിമെന്റ് മാത്രമുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമും ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്.